സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തര പീഡനം മൂലം യുവതി ഭർത്താവിനും ഭർതൃമാതാവിനുമെതിരെ കമ്മീഷണർക്ക് പരാതി നൽകി. രണ്ടു വർഷം മുമ്പ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും മോശമായ രീതിയിലാണ് പെരുമാറിയതെന്നും യുവതി വെളിപ്പെടുത്തി. ഞങ്ങൾ ഇവിടെ പനങ്ങാട് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തതാണ്. കൊടുത്തിട്ടും അവർ വിളിപ്പിക്കാം എന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. രണ്ട് വട്ടം ഒക്കെ അവർ വിളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വിളിപ്പിക്കാം, നമ്മൾ ചെന്ന് അന്വേഷിച്ചിട്ടും വിളിപ്പിക്കാം, ഇവിടെ കുറേ പരാതിയുണ്ട്, നിങ്ങളുടെ മാത്രം സ്പെഷ്യലായിട്ട് നോക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞേച്ചത്. നെട്ടൂർ മൗലാന റോഡിൽ പൂതേപ്പാടം സാനുവിന്റെ മകൾ ജിഷ്ണയാണ് ഭർത്താവായ ഷംനാസിനും മാതാവിനുമെതിരെ പരാതി നൽകിയത്. സ്ത്രീധനമായി 10 ലക്ഷം രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ ജിഷ്ണയെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ആള് സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്ന് കാശ് മേടിക്കണം, കാശ് മേടിച്ചാലേ വീട് മാറാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ വീട്ടിൽ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊന്നും പറയാറുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട് മാറുന്നത്. അതുക്ക് മുന്നേ ഞങ്ങൾക്കൊരു കട ഉണ്ടായിരുന്നു, അത് എൻ്റെ പേരിൽ ലോൺ എടുത്തിട്ടാണ് ആൾ ചെയ്തത്. ഇവിടെ ബറോഡ ബാങ്കിൽ നിന്നാണ് എടുത്തത്. എന്നിട്ട് ആൾ ആ കട ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് മറിച്ചൊക്കെ വിറ്റ് അങ്ങനെ അതിപ്പോൾ കടമായിട്ട് നിൽക്കുവാണ്. ബാങ്കിൽ നിന്ന് ഇപ്പോഴും ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോൺ അടക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. വാഹനമിടിച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥനായ ഇയാൾ വൈപ്പിൻ എടവനക്കാടുള്ള ഒരു യുവതിയുമായി അടുപ്പത്തിലാവുകയും വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിലായിരുന്നുവെന്നും ജിഷ്ണയുടെ പരാതിയിൽ പറയുന്നു. ഈ അടുത്ത് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തെന്ന് പറഞ്ഞാല് എൻ്റെ ഹസ്ബൻഡിന് ഇപ്പൊ വേറൊരു ബന്ധമുണ്ട്, അപ്പൊ അത് രജിസ്റ്റർ ചെയ്യാനും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുത്തത് ഞങ്ങൾ അറിഞ്ഞതിന്റെ പേരിൽ അത് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി പരാതി കൊടുത്തതാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഞാൻ കൊടുത്ത പരാതി അവർക്കൊന്ന് വായിച്ചു നോക്കാനുള്ള സമയം പോലും ആ സ്റ്റേഷനിൽ എസ്ഐക്ക് ഉണ്ടായിരുന്നില്ല. എസ്ഐ നല്ലൊരു രീതിയിലൊന്നും അല്ല അന്ന് സംസാരിച്ചതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. വിളിപ്പിക്കാന്നാ പറഞ്ഞേക്കുന്നത്, ഇതുവരെയും വിളിപ്പിച്ചിട്ടൊന്നുമില്ല. സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നത് പതിവാകുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. എൻലൈറ്റ് ന്യൂസ്, കൈപ്പമംഗലം.